മസ്കറ്റ് ഗവർണറേറ്റിലെ റുസൈലിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ രണ്ട് മരണം. റുസൈൽ വ്യവസായ മേഖലയിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഷഹീൻ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ ഒമാനിൽ കനത്ത മഴ തുടരുകയാണ്. വിവരങ്ങളുമായി അരുൺ രാഘവൻ ചേരുന്നു. അരുൺ, എപ്പോഴാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത്? ഷഹീൻ തീരത്ത് തൊട്ടതിന് ശേഷം ഉള്ള കാലാവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ? ഷഹീൻ ചുഴലിക്കാറ്റ് തീരത്തോടടുത്തപ്പോൾ ഇപ്പോഴും ജാഗ്രതയിൽ തന്നെയാണ് രാജ്യം. പലയിടങ്ങളിലും വെള്ളം കയറി. സുരക്ഷാ വിഭാഗങ്ങൾ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതുകൊണ്ട് തന്നെ വലിയ അപകടങ്ങൾ ഇതുവരെ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. അതേസമയം തലസ്ഥാനത്തുൾപ്പെടെ കനത്ത മഴ തുടരുകയാണ്. സിവിൽ ഏവിയേഷൻ വിഭാഗത്തിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം വരുന്ന 1.5 മണിക്കൂർ കൂടി ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. കാറ്റിന് മണിക്കൂർ 116 കിലോമീറ്റർ വേഗതയാണുള്ളത്. അതേസമയം മസ്കറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ഒപ്പം തന്നെ മസ്കറ്റിലേക്കുള്ളതുമായ വിമാന സർവീസുകളെല്ലാം പുതിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവെച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് മസ്കറ്റിലേക്ക് വന്ന വിമാനം സലാലയിൽ ഇറക്കി ബൌഷർ ആമിറാത്ത് റോഡ് ഉൾപ്പെടെ വിവിധ റോഡുകളും അടച്ചിട്ടുണ്ട്. പൊതുനിരത്തുകളുടെ ഉപയോഗം കുറയ്ക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ വിഭാഗം അറിയിച്ചു. വിവിധ ഇടങ്ങളിലായി 45 ഷെൽട്ടറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്വദേശികളെയും വിദേശികളെയും ഈ ഷെൽട്ടറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അൽനഹദ ആശുപത്രി പൂർണ്ണമായും ഒഴിപ്പിച്ചിട്ടുണ്ട്. രോഗികളെ മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി ആശുപത്രിയുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ രോഗികളെ അവിടെ നിന്നും മാറ്റിയിട്ടുള്ളത്. മസ്കറ്റിലെ ആമിറാത്ത് വിലായത്തിൽ മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പാച്ചിൽപ്പെട്ട ഒരു കുട്ടി മരണപ്പെട്ടു. ഒപ്പം തന്നെ മണ്ണിടിച്ചിലിൽ തൊഴിലാളികൾ താമസിക്കുന്ന മേഖലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 2 പേർ മരിച്ചതായിട്ടുള്ള വിവരവുമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. അരുൺ രാഘവനാണ് ദുബായിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.